ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ 1991 ന്യൂ എക്കണോമിക് പോളിസി എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് അടുത്തതായിട്ട് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജി ഡി പി പിന്നെ വർദ്ധിച്ചെങ്കിലും 1991 ശേഷം നമ്മുടെ ജി ഡി പിയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ ഒരു ഫ്ലക്ച്വേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പൊതുവേ വർധനവ് തന്നെയാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, 2008 ലോകം മുഴുവൻ ബാധിച്ച ഒരു റിസഷൻ ഉണ്ടായിരുന്നു, ഒരു സാമ്പത്തിക മാന്ദ്യം തുടങ്ങി. അമേരിക്കയിൽ ആരംഭിച്ച് മറ്റ് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന ഞങ്ങളൊക്കെ കണ്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചു. ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൻ്റെ റേറ്റിൽ, ജി ഡി പിൻ്റെ കാര്യത്തിൽ വലിയ കുറവൊന്നും വരുത്താൻ അന്ന് കഴിഞ്ഞില്ല, ആ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്. അപ്പോൾ ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, എംപ്ലോയ്മെൻറ്റ് തൊഴിൽ മേഖലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്. ദോ ദ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ഇൻ ദ റിഫോം പീരീഡ്, സ്കോളേഴ്സ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദ റിഫോം ലെഡ് ഗ്രോത്ത് ഹാസ് നോട്ട് ജനറേറ്റഡ് സഫീഷ്യൻ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ കൺട്രി. അതാണ് നമ്മുടെ ക്രിട്ടിക്സ് സ്കോളേഴ്സ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കാര്യമായ വർധനവ് ജി ഡി പിയിൽ ഉണ്ടായെങ്കിലും, ജി ഡി പി എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ, അല്ലെങ്കിൽ പണത്തിൻ്റെ മൂല്യം, പണമൂല്യത്തെയാണ് എന്ത് വിളിക്കുന്നത്, ജി ഡി പി. അപ്പോൾ അത് കൂടുകയാണെങ്കിൽ നാച്ചുറലി നമ്മൾ എന്ത് വിചാരിക്കണം, ആൾക്കാരുടെ എന്തും വർദ്ധിച്ചിട്ടുണ്ടാവണം, എംപ്ലോയ്മെൻറ്റും തൊഴിലവസരങ്ങളും വർദ്ധിച്ചിട്ടുണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിന് മാത്രം സഫീഷ്യൻ്റ് ആയിട്ടുള്ള വേണ്ടത്ര എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആ ഗ്രോത്ത് റിഫോം പീരീഡിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. യു വിൽ സ്റ്റഡി ദ ലിങ്ക് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഇൻ ദ നെക്സ്റ്റ് യൂണിറ്റ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അടുത്തത് റിഫോംസ് ഇൻ അഗ്രികൾച്ചർ. Reforms have not been able to benefit agriculture where the growth rate has been decelerating. നമ്മൾ നേരത്തെ ആ ടേബിളിൽ കണ്ടു, അഗ്രികൾച്ചറൽ സെക്ടറിൽ ആ റിഫോംസ് കാര്യമായ വർധനവ് വരുത്തിയില്ല. നമ്മുടെ ടേബിൾ ഇവിടെ പോയി, ഇവിടെയാണ് ടേബിള്, കണ്ട അഗ്രികൾച്ചർ സെക്ടറിൽ 3.6 ആയത് 3.33 ആയിട്ട് കുറഞ്ഞു, പിന്നെ 2.3 ആയിട്ട് കുറഞ്ഞു, പിന്നെ 3.2 ആയി, 1.5 ആയി, അങ്ങനെ വളരെ കുറഞ്ഞു, പിന്നെ 2013-14 4.2 ആയി. അപ്പം അത് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും കുറഞ്ഞ് കുറഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് പൊതുവേ പറയാം റിഫോം കൊണ്ട് കാര്യമായ ബെനിഫിറ്റ്സ് ഉണ്ടായില്ല. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് എസ്പെഷ്യലി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഇൻക്ലൂഡ്സ് ഇറിഗേഷൻ, പവർ, റോഡ്സ്, മാർക്കറ്റ് ലിങ്കേജ് ആൻഡ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ വിച്ച് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഗ്രീൻ റവല്യൂഷൻ. ഗവൺമെൻറ് ഒരുപാട് നിക്ഷേപങ്ങൾ അഗ്രികൾച്ചർ സെക്ടറിൽ നടത്തിയിട്ടുണ്ട്, പക്ഷേ അതെന്തിലാണ്, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആന്തരിക ഘടന, നേരിട്ട് കൃഷിയിലേക്കല്ല, അതിൻ്റെ ആന്തരിക ഘടന വർദ്ധിപ്പിക്കാൻ, അതായത് ജലസേചന സൗകര്യങ്ങൾ, അതുപോലെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എനർജി, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാമങ്ങളിലേക്ക്, പിന്നെ റോഡ്സ് ഉണ്ടാക്കാൻ, മാർക്കറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട്, പിന്നെ അത് മാത്രമല്ല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെയാണ് ഗ്രീൻ റവല്യൂഷൻ്റെ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റോളായിരുന്നു. ഗ്രീൻ റവല്യൂഷൻ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു. അപ്പം അന്ന് ഇതൊക്കെ ചെയ്തിരുന്ന ഗവൺമെൻറ് ഈ മേഖലയിലൊക്കെ, ഇത് ഗ്രീൻ റവല്യൂഷൻ കാലത്ത് ഈ മേഖലയിലൊക്കെ ഗവൺമെൻറ് ഒരുപാട് പണം അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആ പണം ചിലവഴിച്ചത് ഏത് പീരീഡിൽ കുറഞ്ഞു, 1991 ശേഷമുള്ള കാലഘട്ടത്ത് അഗ്രികൾച്ചറിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ചിലവഴിക്കുന്ന പണത്തിൻ്റെ അളവ് കുറഞ്ഞു. ഫെർദർ ദ പാർഷ്യൽ റിമൂവൽ ഓഫ് ഫെർട്ടിലൈസർ സബ്സിഡി ഹാസ് ലെഡ് ടു ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഹസ് സിവിയർലി എഫക്റ്റഡ് ദ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ദിസ് സെക്ടർ ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് എ നമ്പർ ഓഫ് പോളിസി ചേഞ്ചസ് സച്ച് ആസ് റിഡക്ഷൻ ഇൻ
import duties on agricultural products, low minimum support price and lifting of quantitative restrictions on the imports of agricultural products. These have adversely affected Indian farmers as they now have to face increased international competition. കാർഷിക മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രശ്നം സബ്സിഡി. പിന്നെ ആദ്യത്തേത് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ എന്തായിരുന്നു, പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം കാർഷിക മേഖലയിൽ കുറഞ്ഞു. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യം. രണ്ടാമത്തത്, കുറച്ച് സബ്സിഡി മുഴുവനായിട്ട് എടുത്ത് മാറ്റിയില്ലെങ്കിലും കുറേയൊക്കെ സബ്സിഡി, ഫെർട്ടിലൈസർ സബ്സിഡി എടുത്തു കളഞ്ഞു, കുറച്ചൊക്കെ കുറച്ചു. അപ്പോൾ അത് നമ്മുടെ സ്മോൾ ഫാമേഴ്സിനെ, ചെറുകിട കർഷകരെയൊക്കെ അത് ദോഷകരമായിട്ട് ബാധിച്ചു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ഇറക്കുമതിയുടെ മേലെയുള്ള ടാക്സ് കുറച്ചു. അപ്പോൾ പുറമേ നിന്ന് പിന്നെ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി. അത് മാത്രമല്ല, കോട്ട എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നതിലുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു അളവിലുള്ള, അതും എടുത്തു മാറ്റി. അതോടുകൂടി വൻതോതിൽ പുറമേ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങുകയും ഇവിടെയുള്ള ഫാർമേഴ്സിന്, ഇവിടെയുള്ള കർഷകർക്ക് പുറമേയുള്ള പിന്നെ കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങളുമായി മത്സരിക്കേണ്ടി വരികയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ കാർഷിക മേഖലയെ മോശമായിട്ട് ബാധിച്ചു. മോർ ഓവർ, ബിക്കോസ് ഓഫ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പോളിസി സ്ട്രാറ്റജീസ് ഇൻ അഗ്രികൾച്ചർ, ദർ ഹാസ് ബീൻ എ ഷിഫ്റ്റ് ഫ്രം ദ പ്രൊഡക്ഷൻ ഫോർ ഡൊമസ്റ്റിക് മാർക്കറ്റ് ടുവേർഡ്സ് ദ പ്രൊഡക്ഷൻ ഫോർ എക്സ്പോർട്ട് മാർക്കറ്റ്, ഫോക്കസിംഗ് ഓൺ ക്യാഷ് ക്രോപ്സ് ഇൻ ലിയു ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ദിസ് പുട്സ് പ്രഷർ ഓൺ ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാലാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ 1991 ശേഷം നമ്മൾ ഭക്ഷ്യധാന്യോൽപാദനം രാജ്യത്തിനകത്തുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഉൽപാദനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, അതേതായാലും സെൽഫ് സഫിഷ്യൻസി ഒക്കെ വന്നല്ലോ, സ്വയം പര്യാപ്തത വന്നല്ലോ, അപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ക്യാഷ് ക്രോപ്സിനാണ്. ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നാണ്യവിളകൾ. നാണ്യവിളകൾ എന്തിനാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അത് എക്സ്പോർട്ട് ചെയ്യാൻ. കാരണം കയറ്റുമതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു നയമായിരുന്നു 1991 ശേഷം നിലനിന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യാനുതകുന്ന നാണ്യവിളകൾക്കാണ് ഗവൺമെൻറ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ മോശമായിട്ട് ബാധിക്കുകയും അങ്ങനെ ഫുഡ് ഗ്രെയിൻ്റെ പിന്നെ വിലയൊക്കെ കൂടുകയും ചെയ്തു. ഓക്കെ, കൂടുകയും ചെയ്തു. ഇനി അടുത്തത് റിഫോംസ് ഇൻ ഇൻഡസ്ട്രിയാണ്. അതും കൂടി കഴിഞ്ഞിട്ട് നിർത്താല്ലേ. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഹാസ് ഓൾസോ റെക്കോർഡഡ് എ സ്ലോ ഡൗൺ. നമ്മൾ നേരത്തെ കണ്ടു, ഇൻഡസ്ട്രിയൽ സെക്ടറിലും എന്താണ് ചെറിയ ഒരു സ്ലോ ഡൗൺ, ഒരു ഗ്രോത്ത്, വളർച്ച കാര്യമായിട്ടുണ്ടായിരുന്നില്ല, അതൊരു സ്ലോ ഡൗൺ കുറയുകയാണ് ചെയ്തത്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഡിക്രീസിങ് ഡിമാൻഡ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഡ്യൂ ടു വേരിയസ് റീസൺസ് സച്ച് ആസ് ചീപ്പർ ഇമ്പോർട്ട്സ്, ഇൻഅഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് കാരണം? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഡിമാൻഡ് കുറഞ്ഞു, വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു. കാരണം എന്താണ്? നമ്മുടെ മാർക്കറ്റ് തുറന്നു കൊടുത്തതാണ്, നമുക്ക് പുറമേ നിന്ന് സാധനങ്ങൾ കിട്ടും, ഫോറിൻ ഗുഡ്സ് ഒക്കെ ഇന്ത്യയിലേക്ക് ചീപ്പറായിട്ട് എത്താൻ തുടങ്ങി. അതോടുകൂടി ഇവിടുത്തെ വ്യവസായശാലകളെ അത് മോശമായിട്ട് ബാധിച്ചു. ഇമ്പോർട്ട്സ് വർദ്ധിച്ചത് കൊണ്ട് ഇവിടുത്തെ വ്യവസായശാലകളെ അത് മോശമായി ബാധിക്കുകയും, അതുമാത്രമല്ല ഇവിടെ ഇൻആഡിക്വേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു, ആവശ്യമുള്ളത്ര നിക്ഷേപങ്ങൾ ഇവിടെയുള്ള വ്യവസായശാലകൾ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്, ഡെവലപ്പിംഗ് കൺട്രീസ് ആർ കമ്പൽഡ് ടു ഓപ്പൺ അപ്പ് ദർ ഇക്കോണമീസ് ടു ഗ്രേറ്റർ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഫ്രം ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് റെൻഡറിംഗ് ദർ ഇൻഡസ്ട്രീസ് വൾണറബിൾ ടു ഇമ്പോർട്ടഡ് ഗുഡ്സ്. ചീപ്പർ ഇമ്പോർട്ട്സ് ഹാവ് ദസ് റീപ്ലേസ് ദ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ഗുഡ്സ്. ഡൊമസ്റ്റിക് മാനുഫാക്ചറേഴ്സ് ആർ ഫേസിംഗ് കോമ്പറ്റീഷൻ ഫ്രം ഇമ്പോർട്ട്സ്. ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇൻക്ലൂഡിംഗ് പവർ സപ്ലൈ ഹാവ് റിമെയിൻഡ് ഇൻആഡിക്വേറ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അത് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയേണ്ടത്, ഇവിടെ നമ്മുടെ ഇക്കോണമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഓപ്പൺ അപ്പ്, തുറന്ന് ഓപ്പൺ ഇക്കോണമിയായി മാറി, കൂടുതൽ ഓപ്പൺ ഇക്കോണമിയായി മാറി, തുറന്ന് സമ്പദ് വ്യവസ്ഥ, ഗ്ലോബലൈസേഷൻ്റെ ഒരു ഭാഗമാണിത്. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ, കൂടുതൽ ഉൽപ്പന്നങ്ങൾ പിന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഇവിടെ വളരെ ചീപ്പർ റേറ്റിൽ എത്താൻ തുടങ്ങി. അപ്പോൾ അവരുമായി കമ്പീറ്റ്
ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള വ്യവസായശാലകളെ അത് ദോഷകരമായിട്ട് ബാധിച്ചു. ഇവിടെ അവിടുത്തെ അത്ര ടെക്നോളജിയോ അവിടുത്തെ അത്ര സൗകര്യങ്ങളോ ഒന്നും ഇവിടുത്തെ വ്യവസായശാലകൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ചീപ്പറായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ആന്തരിക ഘടന, അതായത് റെയിൽവേ, റോഡ്, പിന്നെ പവർ, ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആന്തരിക ഘടന അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവിടുത്തെ പവർ സപ്ലൈ എന്ന് പറയുന്നത് വളരെ ഇന്നാഡിക്വേറ്റ് ആയിരുന്നു. കാരണം എന്താണ്, ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങളുടെ കുറവ് കൊണ്ട്. ഇന്ത്യയിൽ എത്രയോ വിസ്തൃതമായ ഒരു രാജ്യമാണ്, ഒരുപാട് ഉൾനാടൻ ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് എല്ലായിടത്തിലേക്കൊന്നും പവർ എത്തിക്കാനോ അല്ലെങ്കിൽ നല്ല വോൾട്ടേജോടുകൂടി പവർ എത്തിക്കാനോ ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു ദോഷമായിട്ട് പറയുന്നു. ഗ്ലോബലൈസേഷൻ ഈസ് ദസ് ഓഫൺ സീൻ ആസ് ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് ഫോർ ദ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ഫോറിൻ കൺട്രീസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ലോക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ മാത്രമല്ല, മിക്കവാറും ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒരു കണ്ടീഷനാണിത്. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇക്കോണമി തുറക്കുകയാണ്. അങ്ങനെ ഇക്കോണമി തുറക്കുന്ന സമയത്ത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നും വികസിത രാജ്യങ്ങളിൽ നിന്നും കുറച്ചും കൂടി ചീപ്പറായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുകയും നമ്മൾ തന്നെ എന്താ ഡിമാൻഡ് ചെയ്യുക, നമ്മൾ നോക്കൂലേ ഏതാണ് കുറച്ചും കൂടി ചീപ്പറായിട്ട്, ചൈന ഗുഡ്സ് അത് ഇത്തിരി ചീപ്പറാണ്, ലാസ്റ്റിംഗ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കും, എന്നിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സാധനങ്ങളുടെ മാർക്കറ്റും കുറയും. അതുമാത്രം അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കുറഞ്ഞു വന്നു. ഇനി മോർ ഓവർ, എ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ സ്റ്റിൽ ഡസ് നോട്ട് ഹാവ് ദ ആക്സസ് ടു ഡെവലപ്ഡ് കൺട്രീസ് മാർക്കറ്റ്സ് ബിക്കോസ് ഓഫ് ഹൈ നോൺ ടാരിഫ് ബാരിയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഓൾദോ ക്വാട്ട റെസ്ട്രിക്ഷൻസ് ഓൺ എക്സ്പോർട്ട് ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് ക്ലോത്തിങ് ഹാവ് ബീൻ റിമൂവ്ഡ് ഇൻ ഇന്ത്യ, യു എസ് എ ഹസ് നോട്ട് റിമൂവ്ഡ് ദെയർ ക്വാട്ട റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട് ഓഫ് ക്ലോത്ത് ഫ്രം ഇന്ത്യ ആൻഡ് ചൈന. നമ്മുടെ ഇന്ത്യയിലുള്ള ഈ കോട്ടയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തെങ്കിലും മറ്റ് ചില വികസിത രാജ്യങ്ങൾ ഇതുവരെ അവരുടെ കോട്ട, ഇങ്ങനെ ഇമ്പോർട്ട്, അവിടുത്തെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്തിട്ടില്ല. എക്സാമ്പിൾ യു എസ് എ ആണ്. യു എസ് എയിൽ ഇപ്പോഴും ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ ടെക്സ്റ്റൈൽസ് അങ്ങോട്ടേക്ക്, ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്താലും അവിടെ അവർക്ക് ഇറക്കുമതി ചെയ്യണമെങ്കിൽ വലിയ ടാക്സ് ഒക്കെ കൊടുക്കണം. അതിൻ്റെ ആ കോട്ട ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി എന്നുള്ളത് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. ഓക്കെ.